പരിശുദ്ധമായ ഖുർആൻ പണ്ഡിത് നൽകുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്മാഉ ബിബി റളിയല്ലാഹു അൻഹാ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്, സുബൈർ ഇബ്നുൽ അഖ്ബാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ഒരു ദിവസം അവിടുന്ന് സുബൈർ ഇബ്നുൽ അഖ്ബാമിന്റെ ഒട്ടകങ്ങൾക്ക് തീറ്റയെടുക്കാൻ വേണ്ടി അടുത്തുള്ള ഈത്തപ്പന തോട്ടം അന്വേഷിച്ചുകൊണ്ട് എച്ചിലുകൾ പൊറുക്കിയെടുത്ത് കൊട്ടയിലാക്കി ഇങ്ങനെ തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് കാണുന്നു, സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാനുള്ള അതേ ദിശയിലേക്ക് പ്രയാണം നടത്തുന്ന അസ്മായിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ കൂടെ വരുന്നുണ്ടോ അസ്മാ? അവിടുന്ന് പറഞ്ഞില്ല, യാ റസൂലല്ലാ, ഇല്ല നബിയെ, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാ. വീട്ടിൽ വന്നിട്ട് സുബൈർ ഇബ്നുൽ അഖ്ബാമിനോട് രംഗമങ്ങ് അനുസ്മരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഭർത്താവേ, അവസാനമായി നബി തങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ കൂടെ വരുന്നുണ്ടോ? ആ സമയത്ത് എന്താണ് മറുപടി പറഞ്ഞത്? ഇല്ല, ഞാനില്ല നബിയെ, ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാമെന്ന് പ്രതികരിച്ചു. സുബൈർ ഇബ്നുൽ അഖ്ബാം പറഞ്ഞു, എന്തുകൊണ്ട് നബി തങ്ങളുടെ കൂടെ ഒരു യാത്രക്ക് അനുമതി കിട്ടിയിട്ട് നീ സഞ്ചരിച്ചില്ല സുമാ? അവിടുന്ന് പറഞ്ഞു, ഭർത്താവേ, എന്നോട് നിങ്ങൾ വിവാഹം കഴിച്ച ആദ്യത്തെ രാത്രിയിൽ നിങ്ങളുടെ തലയണയോട് ചേർത്തിട്ട് എനിക്ക് നൽകിയ ചില മന്ത്രങ്ങളുണ്ടല്ലോ, ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിലങ്ങ് ഓർമ്മ വന്നു. അവിടുന്ന് എന്നോട് ഉപദേശിച്ചതാണ് മറ്റുള്ളൊരാളോട് എന്റെ അനുവാദമില്ലാതെ യാത്ര ചെയ്യരുത്. എന്റെ മനസ്സിലങ്ങ് തടം കെട്ടി നിന്നതുകൊണ്ട് ആ പട്ടികയിൽ എന്റെ നേതാവിനെ കൂടി ഞാനങ്ങ് ഉൾപ്പെടുത്തി പോയി. അതുകൊണ്ട് ഞാൻ നബിതങ്ങളുടെ കൂടെ യാത്ര ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ അർത്ഥത്തിലാണ് മഹാന്മാരായ സഹാബികളും സഹാബിയത്തായ വനിതകളും ചിന്തിച്ചതെങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിലങ്ങ് ഉദ്ധരിച്ചു, റസൂലുള്ള വഫാത്തായി, അവിടുന്ന് മറുപടിയപ്പെട്ടത് എന്റെ വീട്ടിലാണ്, ഞാൻ എന്റെ മുഖത്തെ കുറിച്ച് ചിന്തിക്കാറില്ല, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറഞ്ഞോ എന്ന് ഞാൻ അങ്ങ് അതാ പ്രത്യേകമായി ഗൗനിക്കാറില്ല. രണ്ടാമതായി അവിടെ മറവിട്ട് കിടക്കുന്നത് സിദ്ദീഖുല്ലക്ബറാണ്, അതിന്റെ പിതാവാണ്, ഒന്നിന്റെ ഭർത്താവാണ്, രണ്ടുപേർക്കും എന്റെ ശരീരം മുഖം കാണാൻ, കൈ കാണാൻ, കാല് കാണാൻ അതാ അല്ലാഹു അനുവദിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. മൂന്നാമതായി അവിടെ മറവ് ചെയ്യപ്പെട്ടതാരാണ്? മഹാനായ അമീറുൽ മുഅ്മിനീന ഉമറു ബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച ആ റൗളയിലുള്ള പ്രത്യേകമായ സ്ഥലം, അതാ അബൂലുലത്തെന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യന്റെ കഠാര കൊണ്ട് കുത്തേറ്റ് വീണുപോയ ഉമറുൽ ഫാറൂഖ് അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള, ഉമ്മയായ ആയിഷ ബീവിക്ക് ഒരുക്കി വെച്ച സ്ഥലം പാവപ്പെട്ട ഉമരനങ്ങ് നൽകുമോ എന്ന് ചോദിച്ചു നോക്കൂ. ദീവിച്ചിരിപ്പുള്ള ആയിഷയോട് സമ്മതം ചോദിച്ച് ഉമറുൽ ഫാറൂഖിന് അവിടെ മറവ് ചെയ്യപ്പെട്ടു. എന്താ അവിടെ തന്നെ ഇങ്ങനെ ഒരു ശാഠ്യം പിടിക്കാനുള്ള കാരണം? നബി അമിതമായി സ്നേഹിച്ച സഹാബത്തിനൊരു വാശിയുണ്ട്, റസൂലുള്ളാന്റെ അരികിലങ്ങ് കിട്ടിയെങ്കിൽ, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ
ജനാസ അവിടുത്തെ ചാരത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞല്ലോ ഇമാം റാസി അവിടുത്തെ ഫഖറുദ്ദീൻ അതാ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ അങ്ങയുടെ ചാരത്ത് വന്ന് നിൽക്കുന്ന നബിയെ അവിടത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുമതിയുണ്ടോ? അവിടുന്ന് പറഞ്ഞു ഉദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, അവിടത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ സമീപത്തേക്ക് എന്റെ കൂട്ടുകാരനെ ഇങ്ങ് പ്രവേശിപ്പിച്ചോളൂ എന്ന ഖബറിൽ നിന്ന് ബിലിയാനം കേട്ടതിന്റെ ശേഷമല്ലാതെ അബൂബക്കറിന് അവിടെ മറുപടിയപ്പെട്ടിട്ടില്ല. ഇത് നേരിട്ട് ദൃക്സാക്ഷിയായ സഹാബിയാണ് ഉമറുൽ ഫാറൂഖ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ചാരത്ത് തന്നെ കിടക്കണമെന്ന വാശിയുണ്ട്. അബ്ദുള്ളയോട് ചോദിച്ചു, ഉമ്മയോടൊന്നു പറ, എനിക്കൊന്ന് സമ്മതം തരാ. അവിടുത്തെ മറുപടിയപ്പെടാൻ കാത്തിരുന്ന സ്ഥലം പ്രിയപ്പെട്ടവരെ നേരത്തെ വഫാത്തായതിന്റെ പേരിൽ ഉമറിനങ്ങ് അനുവദിച്ചു കൊടുത്തു. പറയുകയാണ്, ആ ഉമറുദുൽ ഖത്താബ് എനിക്ക് കുടുംബ ബന്ധമില്ല, എനിക്ക് വിവാഹ ബന്ധമില്ല, രക്തബന്ധമില്ല, അതുകൊണ്ട് പൂർണ്ണമായ അന്യനാണെന്ന് ഞാൻ വിശ്വസിച്ച കാരണത്താൽ വഫാത്തായി ഉമറുദുൽ ഖത്താബിന് മറുപടിയപ്പെട്ടതിന്റെ ശേഷം എന്റെ മുഖം മറക്കാതെ മുൻകൈ മറക്കാതെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മറക്കാതെ എന്റെ പിതാവിനെയോ ഭർത്താവിനെയോ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും തന്നെ മക്കാവില് പോയിട്ടില്ല, റൗളയിൽ പോകാറേയില്ല. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് പാഠമുണ്ട്. മഖാമുകളിലേക്ക് ഉറൂസുകളിലേക്ക് പോകുമ്പോ നമ്മുടെ മുഖം മറക്കാറുണ്ടോ? മുൻകൈയെ മറക്കാറുണ്ടോ? ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാറുണ്ടോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ ദീനീ പ്രബോധനം നടത്തിയത് അതാ നമ്മൾ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാ. ഇനി അവിടെ നിങ്ങൾ ആരെങ്കിലും മുഖം മറക്കാതെ പോയാൽ അവിടുന്ന് നമ്മളോട് അതാ കറാമത്ത് കാണിച്ചിട്ടത് നിർത്തൽ ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വമില്ല. അവരുടെ തക്കിലീഫങ്ങ് നിലച്ചുപോയി. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ ഇത്ര വലിയ ശേഖാണെങ്കിൽ അവിടെ മഹാന്മാരായ ഹദറത്തിൽ ഈ ജാതി പേക്കൂത്തുകൾ നടക്കുമ്പോ, അല്ലെങ്കിൽ ഗാനമേള നടക്കുമ്പോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീൽമുട്ടും കളിയും പ്രശ്നവേഷവും കുച്ചിപ്പുടിയും ഒക്കെ നടക്കുമ്പോ എന്താ അതിനെതിരെ അവിടുന്ന് ഒരു വിളിയാളം വരാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവരുടെ തക്ലീഫ് നിലച്ചുപോയി, അവർക്കിനി പ്രബോധനത്തിന്റെ അവസരങ്ങളില്ല. ഇവിടെ മഹാന്മാര് മാത്രമല്ല, ജീവിച്ചിരിപ്പുള്ള ഒട്ടേറെ നബിമാരുമുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാ അവർ അങ്ങനെ ഒരു രംഗപ്രവേശം നടത്താത്തത്? പറഞ്ഞത് കേട്ടാത്തൊന്നും മക്കാമുകളിൽ മാത്രമാണ് കുഴപ്പം, എന്നാ പിന്നെ മക്കാമുകളിലെ കുഴപ്പം നമ്മൾ നിർത്താ, അങ്ങാടിയിലെ കുഴപ്പമില്ലാ തീർക്ക, അത് നാം മറ്റുള്ളവർ തീർക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീകളുടെ അഴിഞ്ഞുചാട്ടം എന്ന് പറയുന്നത് പൊതുവായി ഇന്ന് നിലവിലുള്ള ഒരു കാര്യമാണ്. അത് മക്കാമിലുണ്ട്, അതുപോലെ അങ്ങാടിയിലുണ്ട്, ഈ പറയുന്ന സ്ത്രീകൾ പള്ളികളിലേക്ക് പോകുന്ന സമയത്തുമുണ്ട്. അവരെന്തിന് പള്ളിയിൽ വരണമെന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പള്ളിയിൽ നിന്ന് ഈദ്ഗാഹ് നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകളുടെ വേഷം ഇങ്ങനെ കണ്ടിട്ട് അവരെന്തിന് പള്ളിയിൽ വരണമെന്ന് മലയാള മനോരമക്കാരൻ പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, അതല്ലെങ്കിൽ അവരുടെ അവർത്ത് മറക്കണമെന്ന കർശനമായ നിലപാട്, അത് കേരളത്തിലെ അവരമാക്കൽ
മഹാന്മാരായ പണ്ഡിതന്മാർ എക്കാലത്തും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സിയാറത്തു ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തു ചെയ്യാം. പക്ഷേ അത് പൂർണ്ണമായ മറവോടുകൂടെ, ഹിജാബോടുകൂടെ, അന്യപുരുഷന്മാരോടുകൂടെ കലർപ്പില്ലാത്ത അന്തരീക്ഷത്തിൽ അവർക്ക് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ഫലം, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പുരുഷന്മാർ കയറി ചൊല്ലുന്ന എല്ലാ മേഖലയിലും സ്ത്രീകൾക്കും അവകാശം വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് പ്രശ്നത്തിലേക്കാണ് വഴിതെളിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഇതുപോലെ തന്നെ സ്ത്രീകളുടെ സംവരണം കൂടിപ്പോയി. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുകയല്ല. അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിച്ചു, സമൂഹത്തിൽ ഒരു പുരോഗതിയും വരുത്താൻ സാധ്യമല്ല. സ്ത്രീകളുടെ സാന്നിധ്യം, രാഷ്ട്രീയ സാന്നിധ്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് 200,000-ലേറെ അമ്പിയാക്കൾ ഇസ്ലാമിന്റെ പ്രബോധകരും പ്രചാരകരുമായി കടന്നു വന്നപ്പോ ഏതെങ്കിലും ഒരു നബിയെ പോലും അല്ലാഹു തആല പെണ്ണായി സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എല്ലാം ധാർമ്മികത്വം വഹിച്ച അല്ലാഹുവിന്റെ അമ്പിയാക്കൾ 200,000-ലേറെ ആളുകൾ ഇവിടെ വന്നപ്പോൾ ഏതെങ്കിലും ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെണ്ണായിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സാമൂഹ്യമായ പരിവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ മുമ്പിലുള്ള രംഗപ്രവേശത്തിന് സ്ത്രീകൾക്ക് ഒരിക്കലും തന്നെ കഴിയില്ല എന്ന വ്യക്തമായ ബോധ്യം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. അത് സ്ത്രീകൾക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീ പറഞ്ഞ വാക്കാണ് വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും സമമല്ല എന്ന് പറയുന്നത് കേരളത്തിലെ സുന്നികളല്ല. പിന്നെയോ ആണും പെണ്ണും സമമല്ല എന്ന ഈ ഒരു വാക്യം മാധ്യമമായി പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണാണ്. ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ, മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പുത്രനാണ് ഈസാ നബി അലൈഹിസ്സലാം. എന്നാൽ ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വലിയുമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ കുറെ കാലങ്ങളായി ഗർഭം ചുമക്കാതെ വിഷമിച്ച ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്കൊരു കുട്ടിയുണ്ടായാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായി ഞാനതിനെ നേർച്ച നിർന്നിരിക്കുന്നു. ഖുർആൻ പറഞ്ഞു ഹന്നത്ത് ബീബി എന്ന് പ്രസവിച്ചപ്പോൾ ഫഹിയ ഉൻസാ, ആ കുട്ടി പെണ്ണായിരുന്നു. എന്നിട്ട് സങ്കടം പറയുകയാണ് അല്ലാഹുവേ എനിക്ക് കുട്ടിയുണ്ടായാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനാക്കുമെന്ന് ഞാൻ നേർച്ച നേർന്നത് എന്തിന്റെ പേരിലാ? എനിക്ക് ആൺകുട്ടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ്. പക്ഷേ പ്രസവിച്ച് വീണുപോയപ്പോഴാവട്ടെ ഇതൊരു പെൺകുട്ടിയാണല്ലോ. വലൈസദ്ദക്കറു കല്ലും ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ, പെണ്ണ് ആൺകുട്ടിയെ പോലെ അല്ലല്ലോ, ആണും പെണ്ണും തുല്യമല്ല എന്ന് ചരിത്രത്തിൽ ആദ്യമായി സിന്ദാബാദ് വിളിച്ചത് സമസ്തയുടെ നേതാക്കളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണായി പിറന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹയാണ്. എന്നിട്ടെന്തേ ഉണ്ടായത്? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായി നേർച്ചയാക്കി എന്ന് കരുതിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി, മറിയം എന്ന് പേരിട്ടു, മറിയമിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകയായി കൊണ്ടുപോയി.
സുബ്ഹാനല്ലാഹ് സക്കരിയ നബി അലൈഹി സലാം അവിടുത്തെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ഏറ്റെടുത്തു, അവിടത്തേക്ക് പ്രത്യേകമായ ഒരു മുറിയും ഉണ്ടാക്കി കൊടുത്തു. കാരണം ആ പള്ളിയിൽ പെണ്ണുങ്ങൾ വരുന്ന സമ്പ്രദായമില്ല, അതുകൊണ്ടാണല്ലോ വസ്തുതി നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ാണ് നമ്മളിപ്പോൾ സംഗമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ ചാരത്ത് 41 ശുഹദാക്കൾ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളുടെ കയ്യാൽ മരണപ്പെട്ടുപോയ അവർ അള്ളാഹുവിങ്കൽ ഏറ്റവും ഉത്കൃഷ്ടരായ മഹാന്മാരാണ്. അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.